ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായിരുന്നു ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന ആ മഹാറാലി. ജനങ്ങളുടെ പ്രതിഷേധവും പ്രതിപക്ഷത്തിന്റെ കരുത്തും വിളിച്ചറിയിക്കുന്നതായി റാലി. 200 സീറ്റിലെങ്കിലും ജയിക്കാൻ നോക്കാൻ ബി ജെ പിയുടെ മമത ആവശ്യപ്പെട്ടപ്പോൾ ബി ജെ പി ഇത്തവണ 150 സീറ്റുകൾക്ക് താഴേക്ക് പോകുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിലയിരുത്തൽ. രാജ്യത്തെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിർത്തുന്നതിനുള്ള പ്രതിബദ്ധത പ്രതിപക്ഷ നേതൃത്വം ആവർത്തിച്ച് പ്രഖ്യാപിച്ച അവസരമായി ആ റാലി. ജനവികാരം ഉൾക്കൊണ്ട രാഷ്ട്രീയത്തിന്റെ നയപ്രഖ്യാപനമായി മാറി. കുതന്ത്രങ്ങളും കൂട്ടുതന്ത്രങ്ങളും വ്യാജ പ്രചരണങ്ങളും വ്യാജ അവകാശവാദങ്ങളും വിദ്വേഷ രാഷ്ട്രീയവും ഒക്കെ പയറ്റുന്ന ബി ജെ പി എന്ന പ്രത്യയശാസ്ത്രത്തോട് ഏറ്റുമുട്ടുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത പ്രതിപക്ഷത്തിനുണ്ട് എന്നതിന്റെ കൂടി തെളിവായി ഈ മഹാറാലി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷാഭരിതമാക്കുന്നതാകട്ടെ പ്രതിപക്ഷ നിരയിലെ യോജിപ്പെന്നാണ് പല ഇന്ത്യാ മുന്നിലെ ഘടകക്ഷി നേതാക്കളും ചൂണ്ടിക്കാട്ടിയത്. ബി ജെ പിക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരല്പം പോലും ആത്മവിശ്വാസമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ നടത്തുന്ന ഇപ്പോഴത്തെ കൈവിട്ട കളികൾ. വർഗീയതയിലൂടെയും അഴിമതിയിലൂടെയും കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെയും വാരിക്കൂട്ടിയ കൂറ്റൻ ഫണ്ടുകളും ഭരണ സംവിധാനത്തെ പൂർണ്ണമായും ദുരുപയോഗിച്ചുള്ള മോദിയുടെ പ്രതിച്ഛായ നിർമ്മിതിയുമൊക്കെ ബി ജെ പി ജനവിധിയെ ഭയപ്പെടുന്നു എന്നതിന് തെളിവാണ്. ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രതിപക്ഷ പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ നിഷ്ക്രിയമാക്കുന്നതിന് ഏതറ്റം വരെയും പോകാൻ മോദി അമിത്ഷാ കൂട്ടുകെട്ട് തയ്യാറായിരിക്കുന്നുവെന്ന് റാലി വിലയിരുത്തുന്നു. ഏറെക്കാലമായി തുടരുന്ന മദ്യനയ കേസിൽ പെട്ടെന്ന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ആം ആദ്മി ഇന്ത്യ കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ടും ഡൽഹിയിൽ എ ഐ പി കോൺഗ്രസ് സീറ്റ് വിഭജനം പൂർത്തിയല്ലാത്തതുകൊണ്ടുമാണെന്ന് ഇപ്പോൾ സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ ഇന്ത്യ കൂട്ടായ്മയിലെ പ്രധാന കക്ഷിയുള്ളതായ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ കെജ്രിവാളിനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമർശത്തിനിടയാക്കിയിരിക്കുന്നു. ജർമ്മനിക്കും അമേരിക്കയ്ക്കും പിന്നാലെ ഐക്യരാഷ്ട്ര സംഘടന ഇതിന് കടുത്ത വിമർശനം ഉയർത്തിയിരിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുന്ന ബി ജെ പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖത്തുള്ള പ്രസരിപ്പാണ് ഇല്ലാതാക്കും. കോൺഗ്രസിന്റെ ചില അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും വൻതുക പിഴടക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തതിന് പിന്നാലെ സി പി എം സി പി ഐ ടി എം സി പാർട്ടികൾക്കും പിഴ അടയ്ക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. 7 വർഷം മുമ്പ് സമർപ്പിച്ച കണക്കിൽ ഒരു അക്കൗണ്ട് വിട്ടുപോയി എന്ന് പറഞ്ഞാണ് 15.59 കോടി രൂപ അടയ്ക്കണമെന്ന് സി പി എമ്മിന് കിട്ടിയിരിക്കുന്ന നോട്ടീസ്. പഴയ പാൻ കാർഡ് ഉപയോഗിച്ചെന്ന് ആരോപിച്ചാണ് സി പി ഐക്ക് ലഭിച്ചത് 11 കോടി രൂപയുടെ നോട്ടീസ്. ജനങ്ങളിൽ നിന്നുള്ള സംഭാവന കൊണ്ടും പാർട്ടി അംഗങ്ങളുടെ ലെവി കൊണ്ടും പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും പരോക്ഷമായി വിലക്കുന്നതിന് പോലും തുല്യം തന്നെയാണ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കൊണ്ടുവരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അടക്കമുയരുന്ന ജനരോഷം അത് മറികടക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളെ തകർക്കാനുള്ള ഗൂഢാലോചനകൾക്ക് ബി ജെ പി തുടക്കമിട്ടത്. നിതീഷ് കുമാറിനെ തങ്ങൾക്കൊപ്പം ചാടിച്ചും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് ചിലരെ ചാക്കിട്ട് പിടിച്ചും പ്രതിപക്ഷ നിര ഇന്ത്യ മുന്നണിയുടെ വിശ്വാസം തകർക്കാനാണ് ആദ്യം ശ്രമം നടന്നത്. അതിന് പിന്നാലെയാണ് തങ്ങളുടെ മുഖം മിനുക്കാനുള്ള പല നടപടികളും ബി ജെ പി നേതാക്കൾ കൊണ്ടുപിടിച്ച് ആവിഷ്കരിച്ചതും. ഇതിനെല്ലാം ഇടയിലാണ് രാജ്യത്തിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ ഉയർന്നു വരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്.